ബിനു അടിമാലി ജിനേഷ് വിഷയത്തിൽ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ജിനേഷ് എന്ന് പറഞ്ഞ വ്യക്തി എന്തൊക്കെ സഫർ ചെയ്തു എന്നുള്ളത് പൊതുജനം അറിഞ്ഞപ്പോൾ ജിനേഷിന്റെ കൂടെ നിന്നു. ഇന്ന് രാവിലെ എനിക്ക് കിട്ടുന്ന ഒരു ഫോട്ടോ ആണ്, ഫോർവേഡ് ചെയ്ത് കിട്ടിയതാണ്. ഷാജൻ സ്കറിയ, നമ്മുടെ മറുനാടൻ മലയാളിയില് ഷാജൻ സ്കറിയ, അങ്ങേരുടെ കൂടെ ബിനു അടിമാലി നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. മരണത്തെ തോൽപ്പിച്ച് വിവാദങ്ങളിൽ ജീവിക്കുന്ന ബിനു അടിമാലി മറുനാടനിൽ എത്തിയപ്പോൾ. ഓക്കെ, ഇതാണ് ആ ഒരു ഫോട്ടോയ്ക്ക് ഹെഡിങ് ആയിട്ട് ഷാജൻ സ്കറിയ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഫോട്ടോയുടെ അടിയിലെ കമന്റ് ബോക്സ് നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം, ബിനു അടിമാലി എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ആ കമന്റ് ബോക്സിൽ ആളുകൾ പറയുന്നതും ഷാജൻ സ്കറിയ അത് കണ്ടിട്ട് ഒരു കമന്റ് സ്വന്തം ഫോട്ടോന്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്. കമന്റുകൾ കണ്ട് ഞെട്ടലിലാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഞാൻ ഇയാളുടെ പരിപാടികളൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ വിവാദം അല്ലാതെ ഒന്നും അറിയില്ല. ഇതാണ് ഷാജൻ സ്കറിയ ആ ഒരു ഫോട്ടോന്റെ അടിയിൽ ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ തന്നെ കാരണം അതിന്റെ അടിയിൽ വന്ന കമന്റ് ബോക്സ് ലിറ്ററലി ഞെട്ടിക്കുന്നതാണെന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. അത് നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു സാധനമൊന്നുമല്ല. കാരണം ബിനു അടിമാലി റിലേറ്റഡ് ആയിട്ടുള്ള ബോഡി ഷെയ്മിങ് എലമെന്റുകളാണെങ്കിലും സ്റ്റേജ് ഷോയിലെ റിപ്പീറ്റഡ് ആയിട്ട് ഒരാളെ അവഹേളിക്കുന്ന പരിപാടിയാണെങ്കിലും സന്തോഷ് പണ്ഡിറ്റിനോട് ചെയ്തതാണെങ്കിലും ഇപ്പൊ റീസെന്റ് ജിനേഷ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കിയെടുത്തു കഴിഞ്ഞാൽ ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മനസ്സിലാവും ബിനു അടിമാലി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് പൊതുജനം എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇയാൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഓക്കെ ഫൈൻ, എവ്രിതിങ് കംസ് ടു എ ഫുൾ സ്റ്റോപ്പ്. ഈ പറഞ്ഞ ബിനു അടിമാലിക്ക് ഒരു ഭയങ്കരമായ ആക്സിഡന്റ് ഉണ്ടാവുന്നു, അപ്പുറത്ത് ഒരാളുടെ ജീവൻ പോകുന്നു, ഇവിടെ ഇങ്ങനെ സഫർ ചെയ്ത് മുന്നോട്ട് വരുന്നു. അപ്പോഴൊക്കെ ആളുകൾക്ക് ഒരു സെന്റിമെന്റ്സ് ഇങ്ങനോട് തോന്നി തുടങ്ങിയതുമാണ്. ആളുകൾ ബിനു അടിമാലി എന്ന് പറഞ്ഞ വ്യക്തി ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. അപ്പോഴാണ് ജിനേഷിന്റെ ഇഷ്യൂ. അപ്പൊ ആ ജെന്യൂൻ ആയിട്ട് ആ ഇഷ്യൂവിൽ അങ്ങേര് എന്ത് ചെയ്യണം, ജിനേഷിനോട് ഒരു സോറി പറഞ്ഞ് കേസും ക്ലോസ് ചെയ്ത് മുന്നോട്ട് പോവായിരുന്നു അയാൾ ചെയ്യേണ്ട ഒരു മാന്യത. അത് ചെയ്യാതെ അവിടെയും വെളുപ്പിക്കൽ പ്രക്രിയ ആയിട്ട് നടന്നു. ലാസ്റ്റ് എന്തായി, ഈ ഷോയുടെ ഡയറക്ടറിന്റെ തന്നെ വോയിസ് പുറത്തു വന്നതോടുകൂടി തേഞ്ഞൊട്ടി. അപ്പൊ എന്താണെങ്കിലും ഇനി ഇതൊരു ഇന്റർവ്യൂ ആണോ, മറുനാടനിൽ ഈ ഇന്റർവ്യൂ വരുമെന്നൊന്നും എനിക്കറിയില്ല. ബിക്കോസ് മറുനാടനാണ് ജിനേഷിനെ പോയി കണ്ട് എ ടു സെഡ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ഫസ്റ്റ് ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് ജിനേഷിന്റെ എല്ലാ റിപ്പോർട്ടും സൗണ്ടും കാര്യങ്ങളൊക്കെ വോയിസ് ക്ലിപ്പ് ഒക്കെ ഇട്ടത് മറുനാടനാണ്. സോ മറുനാടൻ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ബിനു അടിമാലിന്റെ ഒരു സൈഡ് കേൾക്കാം എന്ന് വിചാരിച്ച് കാണും. അതുകൊണ്ടായിരിക്കും ബിനു അടിമാലി അവിടെ ചെന്നതും കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പൊ ഈ ബിനു അടിമാലി റിലേറ്റഡ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽ പെട്ടത്. ഓക്കെ, ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നൂർജഹാനാണ്, ആങ്കർ നൂർജഹാൻ. നൂർജഹാൻ കൗമുദിയിലാണ്. അപ്പോൾ കൗമുദിയിൽ ഒരുപാട് നല്ല നല്ല ഇന്റർവ്യൂസ്, സെലിബ്രിറ്റി ഇന്റർവ്യൂസ് നൂർജഹാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് നൂർജഹാന്റെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പും ഞാനൊരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു നൂർജഹാന്റെ ഒരു വീഡിയോ വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നൂർജഹാന്റെ ഒരു പോസ്റ്റാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, സംതിങ് റിലേറ്റഡ് ടു ബിനു അടിമാലി. ബിനു അടിമാലിയും ധർമ്മജനെയും ന്യൂഇയർ ടൈമിൽ അവരുടെ ഒരു സിനിമ ഇറങ്ങിയ ടൈമില്, ഓർമ്മയില്ലേ, അന്നൊരു ബോഡി ഷെയ്മിങ് സാധനം ഇങ്ങനെ ഒരു സിനിമാ പ്രൊമോഷൻ വന്ന സമയത്ത് ബിനു അടിമാലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമില് പാളയം പി സിയാ, പാളയം പി സി എന്നാണ് ആ മൂവിയുടെ പേര്. അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ട് നടന്ന ഒരു പ്രൊമോഷൻ ഇതിനകത്ത് ഇന്റർവ്യൂവിനകത്ത് ഈ നൂർജഹാൻ ഇവരെന്തോ പറയുന്നുണ്ട് ബിനു അടിമാലിയും ധർമ്മജനും. ഓക്കെ, അപ്പൊ അത് വീണ്ടും എന്താണ്, ഞാൻ അന്ന് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അത് വീണ്ടും ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട്, ഇപ്പൊ കുത്തിപ്പൊങ്ങലുകളുടെ കാലമാണല്ലോ ബിനു അടിമാലി റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ നടന്നപ്പോൾ അത് കുത്തിപ്പൊങ്ങി വന്നു. ആദ്യം നമുക്ക് ഈ നൂർജഹാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ നമുക്ക് കാണാം. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഞങ്ങളൊരു കൂട്ടുകാരുണ്ട് സുമേഷ് തമ്പി എന്ന് പറയും. സുമേഷ് തമ്പിക്ക് പറ്റിയ ജോഡിയാണ്, നൂർജഹാന്റെ ഒക്കെ ഒരു ഷെയ്പ്പൊക്കെ ഉള്ള ഒരാളാണ്. ആന പഞ്ചവർണ തത്തയിലേ നമ്മുടെ ജയറാമേട്ടൻ ഇങ്ങനെ ഒരാൾ മയക്ക് വെടി വെച്ചിടൂലേ, ആനക്കെട്ട് വെക്കണ വഴി പുള്ളിക്കെട്ട വെള്ളന് ഇത്തിരി വണ്ണമൊക്കെ ആനയുടെ മേളിൽ നിന്ന് താഴത്തേക്ക് വീണ ഒരാള് അല്ല. ഹലോ, അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ആങ്കർ ഞാനാണ്. ഇപ്പൊ എനിക്ക് കുറെ പേര് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്, അതുപോലെ എന്റെ ഫ്രണ്ട്സ് ആയാലും എന്റെ ഫാമിലി ആയാലും എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താ റിയാക്ട് ചെയ്യാഞ്ഞത്, ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്.
പേഴ്സണലി ഇപ്പൊ നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ചില സിറ്റുവേഷൻ ഉണ്ടാവില്ല, നമുക്കൊരു നല്ല ദേഷ്യമായ സിറ്റുവേഷൻ ഉണ്ടാവും, പക്ഷെ അപ്പൊ ഡയലോഗ് ഓർമ്മ വരില്ല. ഇത് വന്നിട്ട് നമ്മൾ ആലോചിക്കും, പക്ഷെ ആ മാസ് ഡയലോഗ് അപ്പൊ പറഞ്ഞാൽ മതിയായിരുന്നു, സെയിം ആയിരുന്നു എന്റെ അവസ്ഥ. പക്ഷെ അതിന് പിന്നിൽ വേറെയും ഒരു കാര്യമുണ്ട്. അന്ന് ഈ ഒരു ഷൂട്ടിന് പോകാൻ നേരം എന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറിന് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനും ക്യാമറ ക്രൂവും കൂടിയാണ് പോയത്. അപ്പൊ എന്റെ ഉത്തരവാദിത്വമാണ്, ലൈക്ക് എന്നെ എന്റെ ചാനൽ കമ്പലി ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്, എനിക്കൊരു സിൻസിയറിറ്റി ഉണ്ടല്ലോ, അവർ എന്നെ ഏൽപ്പിച്ച ഷോ നന്നായിട്ട് കൊണ്ടുപോകണം എന്ന്. അത് പ്രൊഡ്യൂസർ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എന്നെ ട്രസ്റ്റ് ചെയ്തായിരിക്കുമല്ലോ അവരിരിക്കുന്നത്. അപ്പോൾ അവർ, ഞാനപ്പോൾ ആ ഷോ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലാണ് ഇവർ പറയുന്നത്, തുടക്കത്തിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെട്ട് അവരെ വെറുപ്പിച്ച് പോവാം, പക്ഷെ ഞാൻ എൻ്റെ ഒരു വർക്കിൻ്റെ പാർട്ടായിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഇവർ രണ്ടുപേരും, എന്താ സുമേഷ് തമ്പി എന്ന് പറഞ്ഞ ഒരാൾ, എനിക്ക് ആക്ച്വലി അയാളെ അറിയില്ലായിരുന്നു. ഞാനിപ്പം റീസെൻ്റ്ലി അയാളുടെ ഫോട്ടോ കണ്ടു. എനിക്ക് പേഴ്സണലി ഞാനും പുള്ളിയും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. പുള്ളിക്ക് പുള്ളിയുടേതായ സൗന്ദര്യമുണ്ട്, എനിക്ക് എൻ്റെതായ സൗന്ദര്യമുണ്ട്. എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമാണ്. അപ്പോൾ എനിക്ക് ഞങ്ങൾ തമ്മിലൊരു സാമ്യമുണ്ടെന്ന് തോന്നില്ല. ലൈക്ക് വണ്ണമുണ്ട് പുള്ളിക്ക്, എനിക്കും വണ്ണമുണ്ട്. എന്ന് വെച്ചാൽ ഈ ലോകത്തിപ്പോൾ മെലിഞ്ഞവരെല്ലാവരും ഒരേപോലെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ മസ്കുലറായിട്ടുള്ളവരെല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്, പൊക്കമുള്ളവരെല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത് അല്ല. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. അത് മാത്രമല്ല, പറ്റിയ ജോഡി എന്നാൽ വണ്ണമുള്ളവർക്ക് വണ്ണമുള്ളവർ മാത്രമേ ഉള്ളൂ ജോഡി. എനിക്കിപ്പോൾ ഇതൊക്കെ പ്രതികരിക്കണം എന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും നീ എന്താ ഇപ്പോൾ വന്ന് വീഡിയോ ഇടുന്നത്, ലൈക്ക് എനിക്കിപ്പോൾ പ്രതികരിക്കാനാണ് തോന്നിയത്, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം, ലൈക്ക് ഞാൻ വളരെ ഇൻസെക്യൂർ ആയിരുന്നു. ആ ഒരു മെമ്മിൽ കണ്ട പോലെ തന്നെ ആ ഒരു നിവിൻ പോളിയുടെ ആ ഒരു എക്സ്പ്രഷൻ തന്നെയായിരുന്നു എൻ്റെ മൈൻഡിൽ വന്നത്. പിന്നെ പാർട്ട് ഓഫ് ലൈഫ്, എനിക്ക് പാർട്ട് ഓഫ് ജോബ്, എനിക്കത് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ അങ്ങനെ പറഞ്ഞത്, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാളെ അങ്ങനെ പറയുന്നത്, അവരുടെ വിവരക്കേട് പ്രതികരിക്കാതെ ഷോ കംപ്ലീറ്റ് ചെയ്തത് എൻ്റെ മര്യാദ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇതാണ് നൂർജഹാൻ എന്ന് പറഞ്ഞ ഒരു ആങ്കർ ഇതിൽ അവരുടെ ഒരു ഭാഗം പറഞ്ഞത്. ആക്ച്വലി ഇതിപ്പോൾ കുത്തിപ്പൊങ്ങി വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിനു അടിമാലി റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന കോൺട്രവേഴ്സീസിൻ്റെ ഇടയിൽ ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജുകളിലാണ് ഈ ഒരു പെർട്ടിക്കുലർ മീം വന്നിട്ടുള്ളത്. അപ്പോൾ ഓബിയസ്ലി ഈ കുട്ടി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്, ആങ്കറിങ് ഫീൽഡിൽ തന്നെ അറിയാലോ കുറച്ച് പേരേ ഉള്ളൂ, അങ്ങനെ കുറേ പേരൊന്നും ഇല്ല ലൈം ലൈറ്റിലുള്ള. അപ്പം അങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളാണ് നൂർജഹാൻ. അപ്പോൾ ഈ കുട്ടി അവർ ഓബിയസ്ലി ടാഗ് ചെയ്യും. അപ്പോൾ അതിനടിയിൽ കുറേ കമൻസ് വരും, ചോദ്യം ചെയ്യലുകൾ വരും, എന്തുകൊണ്ട് അപ്പം റിയാക്ട് ചെയ്തില്ല, നീ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല, നിന്നെയല്ലേ ഇവർ ഈ ബോഡി ഷെയിം ചെയ്യുന്നത്, നിന്നെയല്ലേ ഈ കമ്പയർ ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഈ കുട്ടിക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ കുട്ടി തന്നെ എന്താണ് ഉത്തരം പറഞ്ഞേ പറ്റി, അവരവരെ വർക്കിൻ്റെ, അത് അവരുടെ ഒരു എത്തിക്സ് ആണല്ലേ. അത് ആ കുട്ടിക്കൊരു വർക്ക് കൊടുത്തു, ആ കുട്ടി ആ വർക്ക് വളരെ വൃത്തിയായിട്ട് ചെയ്തു. ഇത് പല സമയത്തും പല മീഡിയ ആങ്കേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. അതായത് മുന്നിൽ വന്നിരിക്കുന്ന സെലിബ്രിറ്റി അവരുടെ ആ സെലിബ്രിറ്റി സ്റ്റാർഡം ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും, അങ്ങനെ ആങ്കറിനടുത്ത് ചൊറിഞ്ഞ് അങ്ങോട്ട് കയറും. ഓക്കെ, അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ചില ടൈമിൽ ആങ്കേഴ്സ് ചോദിക്കുന്ന ചോദ്യത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് ചിലർ ചിലപ്പോൾ റിപ്ലൈ കൊടുത്തിരിക്കുക, അല്ലാത്ത പക്ഷം ചിലർ ഇതേപോലെ വന്നിരുന്നിട്ട് തന്നെ അങ്ങോട്ട് തുടങ്ങും, ആങ്കറിനെ പറ്റങ്ങട്ട് സൈഡാക്കി കളിയാക്കി ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കും. ഇത് എസ്പെഷ്യലി സി ബിനു അടിമാലി എന്ന് പറഞ്ഞ വ്യക്തി എന്താണോ സ്റ്റേജിൽ സ്ക്രിപ്റ്റായിട്ട് അവരുടെ എന്താ പറയുക ഷോകളിൽ ചെയ്യുന്നതും അല്ലെങ്കിൽ റിയാലിറ്റി ഷോയിൽ ഇരുന്ന് സംസാരിക്കുന്നതും ഒക്കെ ഒരു കൈൻഡ് ഓഫ് ഈ പറഞ്ഞ ബോഡി ഷെയിം സാധനം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മൂപ്പര് വന്നിരുന്ന് ഇനി ഇൻ്റർവ്യൂവിനിടയിൽ ഇതിലും കൂടുതൽ വളരെ നന്നായിട്ട് എന്താ പറയുക സംസാരിച്ചിട്ട് പോകുന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട, അയാൾക്ക് അറിയുന്നൊരു ലൈനാണ്. ആൻഡ് ആ സംഗതി അങ്ങേര് വളരെ എന്താ പറയുക എന്തോ വലിയൊരു പുണ്യമായ കാര്യമാണ്, അല്ലെങ്കിൽ അതൊക്കെ സർവ്വസാധാരണമായുള്ളൊരു കാര്യമാണ്, ഇതൊന്നും ഇല്ലാതെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള മെൻറ്റാലിറ്റിയിലാണ് ഈ സംഗതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എത്ര സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ തിരുത്തി അങ്ങേരെ പഠിപ്പിച്ച് വീഡിയോ ഇട്ടാലും അങ്ങേര് പഠിക്കില്ല, അങ്ങേരെ ലൈഫിൽ അങ്ങേര് പഠിച്ചൊരു കാര്യം. ഇതൊന്നും ഇല്ലാതെ ഇനിയിപ്പോൾ ഈ ഒരു കോമഡി സാധനം വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങേരുടെ മനസ്സിലെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബോഡി ഷെയിമിങ്ങും കുറേ പേരെ കളിയാക്കലും അങ്ങനത്തെ എലമെൻറ്റുകളാണ്. ഇല്ല പറ്റ ഒഴിവാക്കണമെന്നും ഇവിടെ ആരും പറയുന്നില്ല, ഒരു ലിമിറ്റ് ഒരു മര്യാദ വെച്ച് ചെയ്തു പോയാൽ മതി, എന്നാൽ തന്നെ ട്രോളുകൾ കുറേ ഒഴിഞ്ഞു പോകും. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഇതിൽ ധർമ്മജനും ഒരു പാർട്ടാണ്. ധർമ്മജുനും അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്, നല്ല ജോഡിയാണെന്ന് പറഞ്ഞാൽ ധർമ്മജുനും അതിനൊരു എന്താ പോണ വണ്ടിക്കൊരു ഉന്ത് എന്ന് പറഞ്ഞിട്ട് ബിനു അടിമാലിക്ക് ഉന്തി തള്ളി ബിനു അടിമാലിൻ്റെ കൂടെ ധർമ്മജനും ഉണ്ട്. ഓക്കെ, അപ്പം അവരുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഈ എന്താ പറയുക ഷോ മസ്റ്റ് ഗോ ഓൺ, അത്രയേ ഉള്ളൂ അവർക്ക്. അവർക്കത് എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോയേ പറ്റും എന്നുള്ള അവസ്ഥയിലാണ് അവരത് കൊണ്ടുപോയി. അതിനിപ്പോൾ ഇപ്പം എല്ലാവരും കൂടി വന്നാൽ ആ കുട്ടിയോട് ചോദ്യം ചെയ്ത് പ്രത്യേകിച്ച് കാര്യമുണ്ട് തോന്നുന്നില്ല. കാരണം ആ കുട്ടീൻ്റെ പാർട്ട് ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ഇനി കൂടുതലായിട്ട് ഞാൻ ഈ കുട്ടിയോട് അങ്ങനെ സംസാരിച്ച സമയത്ത് ഈ കുട്ടി എന്നോട് പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ബ്രോ, എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ
റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റീലിൽ ഞാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടത് കരുതി മാക്സിമം ഷോർട്ടാക്കിയിട്ട് ഇട്ടത്. പക്ഷേ എനിക്ക് പിന്നെയും ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് ഇപ്പം റിയാക്ട് ചെയ്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വളരെ ചെറുപ്പം മുതലേ ഈ പറയുന്ന ബോഡി ഷെയ്മിങ് അത് ആളുകൾ എന്താ സ്നേഹത്തോടെയും അവരുടെ തമാശയായിട്ടും ലൈക്ക് അവർ വളരെ ചെറുപ്പത്തിലേ ഇതൊക്കെ കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. അതുപോലെ കാണുമ്പോൾ തന്നെ അയ്യോ തടി കൂടിയല്ലോ, അയ്യോ കുറയ്ക്കുന്നില്ലേ, അങ്ങനെ ഇങ്ങനെ അതൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്ത് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് പറയാനുള്ളൊരു ഇത് നേടി എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ചുറ്റിനും കുറേ പേരുണ്ട്. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടേ എന്നെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. അറിയില്ല എന്നല്ല, അത് നേരെ ഇപ്പം നമുക്ക് വേറൊരാൾക്ക് പുറത്തുനിന്ന് പറയാൻ ഈസിയാണ്, പക്ഷേ എൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ച് എനിക്ക് അന്ന് അപ്പോൾ റിയാക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ അന്നില്ലായിരുന്നു. അപ്പോൾ എന്നെ ഏൽപ്പിച്ച ജോലിയാണ്. പിന്നെ എൻ്റെ എത്തിക്സ് ഉണ്ട്, എനിക്ക് തന്ന ഷോ കംപ്ലീറ്റ് ചെയ്യണം. ആ വരുന്ന ഗസ്റ്റ് എന്തും പറഞ്ഞിട്ട് അവരുടെ വിവരമില്ലായ്മ. അപ്പോൾ തിരിച്ചും അങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനും അവരും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. അപ്പോൾ പക്ഷെ ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഈ ഒരു കട്ടിങ്സ് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് എൻ്റെ പേരൻസ് എൻ്റെ ഉമ്മി കണ്ടിട്ട് ഉമ്മിക്ക് വരെ വിഷമമായി. ലൈക്ക് എൻ്റെ ഫേസ് മാറുന്നത് എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് വേഗം മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഉമ്മിക്ക് വിഷമമായി, എൻ്റെ ഫാമിലിക്ക് വിഷമമായി, എൻ്റെ ഫ്രണ്ട്സിന് വിഷമമായി. നീ എന്താ ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈവൻ എൻ്റെ പല ഫ്രണ്ട്സും എന്നെ വിളിച്ച് ദേഷ്യപ്പെട്ടു, നീ എന്താ റിയാക്ട് ചെയ്യാഞ്ഞതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ പറയുന്ന ഇവർക്ക് അറിയില്ല നമ്മൾ നേരിടുന്ന വിഷമം. നമ്മളുടെ ഫാമിലി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഫാമിലി നേരിടുന്ന വിഷമം. മേ ബി പുള്ളി ഇത് സ്റ്റാർ മാജിക് ആണെന്ന് വിചാരിച്ചു കാണും. എനിവേ, അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം സംഗതി. അങ്ങേർക്ക് ആ വിഷമം ഇപ്പം എന്നാലും മനസ്സിലായി കാണും, കാരണം അങ്ങേര് പറഞ്ഞതിനും ചെയ്തു വെച്ചതിനൊക്കെ കർമ്മ അങ്ങേർക്ക് തിരിച്ചു വളഞ്ഞൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇനിയെങ്കിലും പറയുന്നു, ബിനു അടിമാലി എന്ന് പറഞ്ഞ വ്യക്തി, നിങ്ങൾ നിങ്ങളെ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഒരു പരിധി വിട്ടിട്ട് കാണുന്ന ഒരാളെ മുന്നിൽ നിർത്തി, ഒരാളെ മുന്നിലാണ് നിർത്തിയിട്ട് അയാളെ ഇല്ലാതാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതൊന്നും അല്ല കോമഡി എന്നൊന്നും പറയുന്നത്, സിറ്റുവേഷനലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞേ പറ്റൂ ചെയ്തേ പറ്റൂ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് ഇട്ടിട്ട് ഈ സംഗതി ചെയ്യുമ്പോൾ ആദ്യമേ പറഞ്ഞേക്ക് ഇതിൽ ഇങ്ങനെ നിങ്ങളെ എലമെൻറ്റുകൾ ഉണ്ടാവും, താല്പര്യമുള്ളവർ കണ്ടാൽ മതി, ഞാൻ ഇങ്ങനത്തെ സാധനയെ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഓക്കെ അയാളതേ ചെയ്യൂ, അയാൾ അതിന്നത് എക്സ്പെക്ട് ചെയ്താൽ മതി എന്ന് നാട്ടുകാർക്ക് ബോധ്യം വരുമ്പോൾ പിന്നെ നാട്ടുകാർ ഓക്കെ ഫൈൻ പോട്ട് എന്ന് പറഞ്ഞു വിളക്കും. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, ഞാനൊക്കെ ഇത് അനുഭവിച്ച ആളുകളാണ്, ബോഡി ഷെയ്മിങ് അതി ഭീകരമായിട്ട് അനുഭവിച്ച വ്യക്തികളാണ്. ഓക്കെ, പിന്നെ നമ്മളാരും പുണ്യാളന്മാരൊന്നുമില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരാളെയും ബോഡി ഷെയ്മ് ചെയ്യാതെ ഇരുന്നിട്ടൊന്നുമില്ല. പണ്ടൊക്കെ ഞാനും ഒരുപാട് ഇതിൻ്റെ തലങ്ങളൊന്നും അറിയാത്ത കാലഘട്ടത്തിൽ സമയങ്ങളിൽ ഫ്രണ്ട്സിനെ ആണെങ്കിലൊക്കെ നമ്മളും ഈ പറഞ്ഞ ബോഡി ഷെയ്മിങ് ആണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് അറിയാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ഓരോരുത്തർ പറഞ്ഞു തന്നില്ലെങ്കിൽ നമ്മൾ തന്നെ ഓരോരുത്തർ പറയുന്നതും അനുഭവങ്ങളും കേട്ടിട്ടൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ഞാൻ പിന്നെയാ റിയലൈസ് ചെയ്തത്, അതായത് ഞാൻ കേട്ടതൊക്കെ ഞാൻ വേറൊരാളോട് പറയാൻ പാടില്ല. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് അതിഭീകരം 118 കിലോ ഉണ്ടായിരുന്ന മനുഷ്യൻ, ആ ടൈമിൽ അതിഭീകരമായിട്ടുള്ള ബോഡി ഷെയ്മിങ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഞാൻ തന്നെ ഇല്ലടി വേറൊരാളെ ഷെയ്മ് ചെയ്യണേന്നുള്ള ഒരു ബോധം എൻ്റെ തലയ്ക്ക് വന്നപ്പോൾ ഐ സ്റ്റോപ്പ് ദെയർ, ഞാൻ നിർത്തിയ പരിപാടി. ഇപ്പോഴും ഞാൻ എനിക്കെന്താറിയോ, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ മാക്സിമം സംസാരത്തിലൂടെ അയാളെ എന്താ പറയുക വേദനിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത് അതൊരു മാന്യതയാണ്. തമാശ പറഞ്ഞിട്ട് ഒരാളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഭയങ്കരമായിട്ട് പിന്നെ ഹേർട്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പം ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ലൈഫിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരാളാണ്, കോമഡി വർക്കൗട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ എലമെൻറ്റുകളും കുറച്ച് വാശിയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ തെറ്റോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാറ്റി വെച്ചാൽ മതി, വേറെ സീനൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇതുപോലെ ബോഡി ഷെയ്മിങ് അനുഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ ബോഡി ഷെയ്മ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആ ടൈമിൽ അവിടെ കട്ട് ചെയ്ത് നിങ്ങൾക്കതിന് റിയാക്ട് ചെയ്യാൻ പറ്റുമോ? അപ്പം ഞാനൊന്നും ആ റിയാക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അങ്ങനെ പോകുന്നൊരു മനുഷ്യനാണ്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ആ ഫീലിംഗ് മനസ്സിലാവും. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളെ ആരെങ്കിലും നിങ്ങളെ ശരീരം പറഞ്ഞു, നിങ്ങളെ നിറം പറഞ്ഞു, നിങ്ങളെ അപ്പിയറൻസ് പറഞ്ഞു, നിങ്ങളെ കളിയാക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം. അത് നിങ്ങൾ ചെയ്തേ പറ്റും. കാരണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളെപ്പോലെ ഇത് അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളവിടെ വോയിസ് റേസ് ചെയ്യുന്നത്.
ഓക്കെ, അത് നിങ്ങൾ ചെയ്തേ പറ്റൂ. പിന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഇപ്പം റിയാക്ട് ചെയ്തത് എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഈ വീഡിയോൻ്റെ ഈ പറഞ്ഞ മീമല്ലാതെ എൻ്റെ ഒറിജിനൽ വീഡിയോനകത്ത് ഈ കുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനിടയിൽ, ഞാൻ അതും കൂടി വെക്കാം. ഓക്കെ, അത് ഞാൻ എടുത്തു പറയണം. അല്ല, ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒരു കൂട്ടുകാരുണ്ട്, സുമേഷ് തമ്പി എന്ന് പറയും. സുമേഷ് തമ്പിക്ക് പറ്റിയ ജോഡിയാണ്, നൂർജഹാന്റെ ഒക്കെ ഷേപ്പൊക്കെ ഉള്ള ഒരാളാണ്. ആന പഞ്ചവർണ തത്തയിലേ നമ്മുടെ ജയറാമേട്ടൻ ഇങ്ങനെ ഒരാൾ മയക്ക് വെടി വെച്ചിടൂലേ, ആനക്കെട്ട് വെക്കണ വെടി പുള്ളിക്കെട്ട വെള്ളന് ഇത്തിരി വണ്ണമൊക്കെ ആനയുടെ മേളിൽ നിന്ന് താഴത്തേക്ക് വീണ ഒരാള്. അതിനെ പറ്റിയുള്ള പരാതി തന്നെ ബോഡി ഷേവിംഗ് എന്നാണ് കേട്ടോ. ഈ കുട്ടി പറഞ്ഞത് കേട്ടോ, ഇപ്പൊ വരും പൊളിറ്റിക്കൽ കറക്ട്നെസ് ഒക്കെ ആയിട്ട് എന്നുള്ളത് ആക്ച്വലി വേണ്ടേ. ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾക്ക് അപ്പൊ ആ ടൈമില് നിങ്ങളുടെ ഷോ ആണ്, നിങ്ങളെ ആങ്കർ ആണ്, നിങ്ങൾക്ക് അതുകൊണ്ട് കഴിഞ്ഞു പോയാൽ മതി എന്നായി. പക്ഷേ ഈ സാധനം പുറത്തു പോയപ്പോൾ നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങളും നിങ്ങളുടെ ആളുകളും നിങ്ങളുടെ ഫാമിലി അടക്കം വിഷമിക്കേണ്ട ഒരു അവസ്ഥ വന്നു അല്ലേ. അപ്പം ഇതേപോലുള്ള അവസ്ഥയിൽ നാളെ നിങ്ങളെത്താതിരിക്കാനും ബാക്കിയുള്ളവരെത്താതിരിക്കാനും കുറച്ചൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നല്ലതാണ്. കുറച്ചൊക്കെ ഞാൻ പറയുന്നത് ഒരു എക്സ്ട്രീം ലെവലിൽ വിട്ടിട്ട് പ്രോ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട്. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി സൊസൈറ്റിയും കൂടി ഒപ്പം നിൽക്കേണ്ടേ. നമ്മളപ്പോൾ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റീൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും അതൊക്കെ ഉണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഭയങ്കര പ്രോ പ്രോഗ്രസീവായിട്ട് പൊളിറ്റിക്കൽ കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, സോ എല്ലാം ഒരു ലിമിറ്റിന് ഒരു 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 ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്തിട്ട് എല്ലാം വെക്കണം, എല്ലാം ലൈഫിൽ വേണം. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതിഭീകരമായിട്ട് സങ്കടം തോന്നിയ ഒരു കാര്യം നിങ്ങൾ റിയാക്ട് ചെയ്യണം. ഓക്കെ, അത് ഏത് ടൈമിലാണ് നിങ്ങൾ ഇറ്റ്സ് ഗുഡ് യു കെ ഇപ്പം നിങ്ങൾ വന്നത് നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് അപ്പം റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഇപ്പോഴാണെങ്കിലും നിങ്ങൾ അതിന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു റിയാക്ട് ചെയ്തു. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഇനിയെങ്കിലും ഈ പറഞ്ഞ പരിപാടികളൊക്കെ മാറ്റി വെച്ച് സൈഡാക്കി അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അല്ലാതെ കുറേ വാശിയും ഇതൊന്നുമായിട്ട് നടക്കൂലേ. അതാണ് ഇപ്പോഴത്തെ ഇത് അങ്ങനെയാണ് സിറ്റുവേഷൻസ്.